Hi children, Palayalathinte mattoru classilekku evarkkum swagatham. Kazhinja classil nammal kujjala vrittam vanjippattanu padichathu. Ellavarum kavitha nannayi manasilakki ennu karuthunnu. Kavitha nannayi vaayichu manasilakkittundayirikkum. So innu nammal varunnathu padana pravarthanangalilekkanu kadakkunnathu. Padana pravarthanangalil aadyatha pravarthanamaya padam parichayappedam ennathu kazhinja classukalil njan paranjathanu. Ellavarum vaayichu manasilakki notebookkalilekku pakarthukayum padikkukayum venam. Thudarnnu varunnathu pariyaya padangalanu. പര്യായ പദങ്ങളിൽ ആദ്യം വരുന്നത് ചില്ലി. ചില്ലി എന്നാൽ പുരികം എന്നും ബ്രൂ എന്നും അർത്ഥം വരുന്നു. ചില്ലി പുരികം എന്നും ബ്രൂ എന്നും അർത്ഥം വരുന്നു. ഗുരു. ഗുരു എന്നാൽ ആചാര്യൻ അധ്യാപകൻ. ഗുരു ആചാര്യൻ അധ്യാപകൻ. കൈ. കൈ കരം ഹസ്തം. കൈ കരം ഹസ്തം. ഭർത്താവ് പതി കാന്തൻ. ഭർത്താവ് പതി കാന്തൻ. ഓക്കെ, അടുത്തതായി വരുന്നത് പദം പിരിച്ചെഴുതുക. അടുത്തതായി വരുന്നത് പദം പിരിച്ചെഴുതുക എന്ന പ്രവർത്തനമാണ്. അടുത്ത എന്താണ് നോക്കൂ. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലഗീരേഴും. അത് ആ രണ്ട് വരികളെയാണ് നിങ്ങൾ പദം പിരിച്ചെഴുതേണ്ടത്. പറഞ്ഞത് അങ്ങനെ തന്നെ പാതിരാവ് ആയല്ലോ പത്നി, കുറഞ്ഞ് ഒന്ന് ഉറങ്ങട്ടെ ഞാൻ ഉലഗ് ഈരേഴും. കുറഞ്ഞ് ഒന്ന് ഉറങ്ങട്ടെ. ഉറങ്ങട്ടെ ഞാൻ ഉലഗ് ഈരേഴും എന്നാണ്. നോക്കൂ, ഒന്നുകൂടി നോക്കൂ. പറഞ്ഞത് അങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലഗീരേഴും. പറഞ്ഞത് അങ്ങനെ തന്നെ പാതിരാവ് ആയല്ലോ പത്നി, കുറഞ്ഞ് ഒന്ന് ഉറങ്ങട്ടെ ഞാൻ ഉലഗ് ഈരേഴും. ഓക്കെ, ഇനി ചേർത്തെഴുതുക എന്ന പ്രവർത്തനമാണ്. ത്രിഭുവനം അടക്കി വാണ്, ത്രിഭുവനം അടക്കി വാണ് ഇരുന്ന് അരുളുന്ന വരി എന്ന വേർഡാണ് നിങ്ങൾ എന്താക്കേണ്ടത്, ചേർത്തെഴുതേണ്ടത്. ത്രിഭുവനം അടക്കി വാണ് ഇരുന്ന് അരുളുന്ന, അതിനെ നമുക്ക് എന്താക്കി എഴുതാം. ത്രിഭുവനം അടക്കി വാണ് അരുളുന്ന എന്നാക്കി എഴുതാം. വരിക ഇല്ല ആർക്കും, അത് എന്താണ്, വരിക ഇല്ല ആർക്കും. വല്ലഭ ഉടനെ വിശപ്പും അറിയുന്നും ഇല്ല. അപ്പം എങ്ങനെയാ, വല്ലഭയുടെ വിശപ്പും അറിയുന്നും ഇല്ല. വല്ലഭയുടെ വിശപ്പും അറിയുന്നില്ല എന്ന് നമുക്ക് ചേർത്ത് എഴുതാം. ഓക്കെ, അപ്പം ഇവയെല്ലാം നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതി പഠിക്കേണ്ടതുണ്ട്. ചേർത്തെഴുതാനും പിരിച്ചെഴുതാനും എല്ലാ എക്സാമുകളിലും ചോദിക്കുന്നതാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്തതായി വരുന്നത് ഇഷ്ടമുള്ള വരികൾ എഴുതാനാണ്. ഈ കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ ഏതാണെന്ന് കണ്ടെത്തുക, കാരണം എന്താണെന്ന് എഴുതുക. ഓക്കെ, അടുത്തതായി വരുന്നത് എന്താണ്, അഭിപ്രായം എഴുതുക. നിങ്ങളുടേതായ അഭിപ്രായമാണ് എഴുതേണ്ടത്. ഏതാണ് വരികൾ. ഇല്ല ദാരിദ്ര്യാർത്തിയോളം വലുതായിട്ടൊരാർത്തിയും, ദാരിദ്ര്യ ദുഃഖത്തോളം വലുതായി മറ്റൊരു ദുഃഖവും ഇല്ല എന്നതാണ് ഈ വരികളിൽ പറയുന്നത്. ഇതേക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ്. നമുക്കറിയാം അല്ലേ, ദാരിദ്ര്യത്തോളം വലുതായിട്ടുള്ള ഒരു ദുഃഖം വേറെയില്ല. പലരെയും പല കള്ളന്മാരും കൊള്ളക്കാരും എല്ലാം ആക്കി മാറ്റുന്നത് അവരുടെ കുടുംബത്തിൻ്റെ വിശപ്പാണ്, പട്ടിണിയാണ്, ദാരിദ്ര്യമാണ് അല്ലേ. അപ്പം അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്. അപ്പം പലരെയും ജീവിതത്തിലെ എന്താണ് മോശമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നത് അവരുടെ എന്താണ് പട്ടിണിയാണ്, അവരുടെ എന്താണ് കുടുംബക്കാരുടെ അല്ലെങ്കിൽ അവർ വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ടാണ് അവർ പലരും ഇങ്ങനെയുള്ള കൃത്യങ്ങളിലേക്കെല്ലാം കടക്കുന്നത്. അപ്പം ദാരിദ്ര്യാർത്തിയോളം വലുതായിട്ടുള്ള ഒരാർത്തിയും ലോകത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നത് നിങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തതായി വരുന്നത് ആശയം എഴുതുക എന്ന പ്രവർത്തനമാണ്. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലഗിരേഴും, നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർക്കാലേ പുറപ്പെടാം എന്ന വരികളുടെ എന്താണ് എഴുതേണ്ടത്. ആശയം എഴുതാനാണ് നിങ്ങളോടായി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. കൃഷ്ണനെ ചെന്ന് കാണാൻ കുചേലൻ തീരുമാനിച്ചതായി പത്നിയെ അറിയിക്കുന്നു. പറഞ്ഞത് അങ്ങനെ തന്നെ ചെയ്യാം, ഞാൻ കുറച്ചൊന്ന് ഉറങ്ങിക്കൊള്ളട്ടെ എന്നാണ് ആര് പറയുന്നത്. കുചേലൻ ഭാര്യയായ ഭാര്യയോട് പറയുന്നത്. ഇനി ഈരേഴ് ലോകവും നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണനെ കാണുവാൻ പുലർക്കാലത്ത് തന്നെ ഞാൻ പോകുന്നതാണ്. അദ്ദേഹത്തിന് കാഴ്ച വയ്ക്കാനായി നീ എന്തെങ്കിലും എൻ്റെ കൂടെ തന്നയക്കണമെന്ന് അദ്ദേഹം ഭാര്യയോട് പറയുന്നുണ്ട് എന്നുകൂടി കുചേലൻ ആവശ്യപ്പെടുന്നുണ്ട് അല്ലേ.
അപ്പൊ ഇതാണ് അതിന്റെ ആശയം. കൃഷ്ണനെ ചെന്ന് കാണാൻ അല്ലെ പറഞ്ഞത്, അങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി അല്ലെ ഞാൻ പറഞ്ഞത്, അങ്ങനെ തന്നെ ഇപ്പോൾ പാതിരാത്രി ആയിരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ചു ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ ചെയ്യാം, ഞാൻ കുറച്ചൊന്ന് ഉറങ്ങിക്കൊള്ളട്ടെ. ഈ ഏഴ് ലോകവും നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണനെ കാണാൻ പുലർക്കാലത്ത് തന്നെ ഞാൻ പോയിക്കോളാം അല്ലേ. അദ്ദേഹത്തിന് കാഴ്ച വെക്കാനായിട്ട് എന്തെങ്കിലും തന്നെ നീ എൻ്റെ പക്കൽ തന്നയക്കണമെന്ന് ഭാര്യയോട് കുചേലൻ ആവശ്യപ്പെടുന്നതാണ് ഈ വരികളിലെ ആശയം. ഇതെല്ലാവരും എഴുതുക. ഇനി ഇല്ല ദാരിദ്ര്യാർത്ഥിയോളം വലുതായിട്ടൊരാർത്ഥിയും ഈ വരികളിൽ ദാരിദ്ര്യാർത്ഥി എന്ന പദത്തിന് ഏത് അർത്ഥമാണ് കൂടുതൽ യോജിക്കുന്നത് എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദാരിദ്ര്യത്തിൻ്റെ ആർത്തി, ദാരിദ്ര്യം എന്ന ആർത്തി, ദാരിദ്ര്യം കൊണ്ടുള്ള ആർത്തി, ദാരിദ്ര്യമാകുന്ന ആർത്തി, ദാരിദ്ര്യത്തിലെ ആർത്തി. ഏതാണ് ശരിയായ ഉത്തരം? മൂന്നാമത് വരുന്നതാണ് ദാരിദ്ര്യം കൊണ്ടുള്ള ആർത്തി അല്ലേ. ഇനി അടുത്തതായി വരുന്നത് തന്നിരിക്കുന്ന ചിത്രത്തിന് അടിക്കുറിപ്പ് തയ്യാറാക്കുക. അവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ എന്താണ് ഒരു കുട്ടി യാചിച്ചുകൊണ്ട് എന്താണ് യാചകനായ ഒരു ഭിക്ഷക്കാരനായ ഒരു കുട്ടിയാണ് ഭക്ഷണത്തിനായിട്ട് എന്താണ് അവരുടെ കയ്യിൽ ഒരു ബഫേ മറ്റോ ആണ് ഒരു പ്രോഗ്രാമിൽ ഭക്ഷണം നൽകുകയാണ്. അതിൽ അവിടേക്ക് തൻ്റെ ഒരു പാത്രവുമായി ചെല്ലുന്ന ഒരു ചിത്രം നിങ്ങളുടെ മുന്നിൽ കാണുന്നുണ്ട്. അടുത്തതായിട്ട് കാണുന്നത് അവരുടെ ആ പാർട്ടിയിൽ എല്ലാവരും തന്നെ ഭക്ഷണം കഴിച്ച് കുന്നോളം ഭക്ഷണങ്ങൾ കൂനയായി കൂട്ടിയിരിക്കുന്നത് അവിടെ കാണാം അല്ലേ. വേസ്റ്റായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം അവിടെ, പട്ടികളും മറ്റുമെല്ലാം അത് വാരി പറിച്ച് കഴിക്കുന്നതുമായുള്ള ഒരു ചിത്രവും നിങ്ങളുടെ മുന്നിൽ കാണുന്നിട്ടുണ്ട്, തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ചിത്രത്തിനെല്ലാം നിങ്ങൾ ഓരോരോ അടിക്കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ചിത്രം നോക്കി അടിക്കുറിപ്പ് തയ്യാറാക്കുക. തുടർന്ന് വരുന്നത് മൊഴിമുത്തുകൾ, പ്രശസ്തമായ ചില കാവ്യങ്ങൾ കൊടുത്തിരിക്കുന്നു, ഇവ ഏതൊക്കെ കവികളുടേതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നന്മ നമുക്ക് അതേയുള്ളൂ, ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ, ജനിച്ചാലാർക്കും, ഈ വരികൾ ആരുടേതാണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. രാമപുരത്തു വാര്യരുടെ കവിതയാണ് അല്ലേ. രാമപുരത്തു വാര്യരുടെ തന്നെ കവിതയാണ്. നന്മ നമുക്ക് അതേയുള്ളൂ, ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ, ജനിച്ചാലാർക്കും എന്നത് രാമപുരത്തു വാര്യരുടെ തന്നെ കവിതയാണ്. ഇനി അടുത്ത വരികൾ ആരുടേതാണ്? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചല വേഗേന നഷ്ടമാ വായുസും ഓർക്കനി എന്ന് പാടിയിരിക്കുന്നത് ആരാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ആരാണ് പാടിയിരിക്കുന്നത്? എഴുത്തച്ഛനാണ് പാടിയിരിക്കുന്നത്. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം. ഇത് ആരുടെ വരികളാണ്? ഇത് കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ്. അപ്പോൾ വരികൾ ആരുടേതാണ്? ഈ പ്രശസ്തമായ തന്നിരിക്കുന്ന മൂന്ന് വരികൾ, പ്രശസ്തമായ മൂന്ന് വരികൾ ആരുടേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഉത്തരം പഠിച്ചു വെക്കുക എല്ലാവരും. ആദ്യത്തെ വരികൾ രാമപുരത്ത് വാര്യരുടേതും അടുത്തത് എഴുത്തച്ഛൻ്റെതും മൂന്നാമത് തന്നിരിക്കുന്നത് കുഞ്ചൻ നമ്പ്യാരുടെയും വരികളാണ്. ഇനി ഉത്തരം കണ്ടെത്തുക എന്ന പ്രവർത്തനമാണ് വരുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ആരെ ചെന്ന് കാണുവാനാണ് കുചേലനോട് പത്നി ആവശ്യപ്പെടുന്നത്? നമ്മുടെ കവിതയിൽ കുചേല പത്നി ആരെ ചെന്ന് കാണാനാണ് പതിയോട് ആവശ്യപ്പെടുന്നത്? ബാല്യകാല സുഹൃത്തായ ശ്രീകൃഷ്ണനെ ചെന്ന് കാണുവാനാണ് കുചേല പത്നി ആവശ്യപ്പെടുന്നത്. കൃഷ്ണന് കാഴ്ചയായി ഏതെല്ലാം വസ്തുക്കൾ കൊണ്ടുപോകാം എന്നാണ് കുചേലൻ പറയുന്നത്. ഇഭം അല്ലെ, ഇഭം എന്ന് പറഞ്ഞാൽ ആന, ഇല, കുസുമം, അവൽ, മലര്, ഫലം തുടങ്ങിയവയൊക്കെ കാഴ്ചയായി കൃഷ്ണന് കൊണ്ടുപോകാം എന്നാണ് കുചേലൻ പറയുന്നത്, ഭാര്യയോട് പറയുന്നത്. ദാരിദ്ര്യ ദുഃഖം മാറാൻ എന്ത് ചെയ്യണമെന്നാണ് കുചേല പത്നി പറയുന്നത്? ലക്ഷ്മി പതിയായ ശ്രീകൃഷ്ണനെ ചെന്ന് കണ്ടാൽ ദാരിദ്ര്യ ദുഃഖം മാറും എന്നതാണ് കുചേല പത്നി പറയുന്നത്. ആരെ ചെന്ന് കാണണമെന്നാണ് പറയുന്നത്? ലക്ഷ്മി പതിയായ ശ്രീകൃഷ്ണനെ ചെന്ന് കണ്ടാൽ ദാരിദ്ര്യ ദുഃഖം മാറും എന്നാണ് കുചേല പത്നി പറയുന്നത്. അപ്പോൾ മൂന്ന് ചോദ്യോത്തരങ്ങൾ മാത്രമാണ് ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. എല്ലാവരും സിമ്പിളാണ്, എല്ലാവരും ചോദ്യങ്ങൾ എഴുതുക, ഉത്തരങ്ങൾ സ്വയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടെത്താവുന്ന ചോദ്യോത്തരങ്ങൾ തന്നെ വരുന്നുള്ളൂ. ഇനി കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്താനാണ് വരുന്നത്. അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. ഉത്തരം കണ്ടെത്തി എന്നെ എഴുതി അറിയിക്കുക. അടുത്തത് ഓർത്തിരിക്കാം എന്നതാണ്, എല്ലാ പാഠഭാഗങ്ങളിലും വരുന്നതാണ് ഓർത്തിരിക്കാം എന്ന ഒരു പ്രവർത്തനം. ആരും വിട്ടുകളയരുത്, വൺ വേഡ് ചോദ്യോത്തരങ്ങളിൽ ചോദിക്കാറുള്ളതാണ്. എന്താണ്? വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ കുലപതിയായി സാഹിത്യലോകം അംഗീകരിച്ചിരിക്കുന്നത് ആരെയാണ്? ആരെയാണ്? രാമപുരത്തു വാര്യരെയാണ്. നമ്മൾ കവിതയുടെ തുടക്കത്തിൽ പറഞ്ഞു അല്ലേ, വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിലാണ് രാമപുരത്തു വാര്യർ കവിതകൾ എഴുതിയിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ കുലപതിയായി സാഹിത്യലോകം അംഗീകരിച്ചിരിക്കുന്നത് രാമപുരത്തു വാര്യരെ ആണ്.
ഇതോടുകൂടി പാഠഭാഗം അവസാനിക്കുകയാണ്. ചോദ്യോത്തരങ്ങളെല്ലാം എഴുതിയെടുത്ത് എല്ലാവരും പഠിക്കുക. അതിനു മുകളിലായിട്ട് ചില വരികൾ തന്നിട്ടുണ്ട്. അത് ആരതാണെന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. തന്നിരിക്കുന്ന പര്യായ പദങ്ങളും പിരിച്ചെഴുതുക തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം ആശയം വിശദീകരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അവയെല്ലാം എഴുതി നന്നായി പഠിക്കുക. ഓക്കെ, തുടർന്ന് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.